ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. മനുഷ്യ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള വളരെ വിചിത്രവും അതേപോലെ തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള കുറച്ച് വസ്തുക്കളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മസാച്യുസെറ്റ്സിൽ ജീവിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരു മനുഷ്യന് നല്ല രീതിക്ക് ചുമ വന്നു. അങ്ങനെ അയാൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഡോക്ടേഴ്സ് വിചാരിച്ചിരുന്നത് അതൊരു ക്യാൻസർ ആയിരുന്നു എന്നാണ്. എന്നിരുന്നാൽ ആളുടെ ലങ്സ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വേറൊന്നുമല്ല, പുള്ളിയുടെ ലങ്സിൽ ഒരു പീ പ്ലാന്റ്, അതായത് ചെറിയൊരു ചെടി വളരുന്നുണ്ടായിരുന്നു എന്നുള്ളത്. 2 ഇഞ്ചോളം നീളമുള്ള ഒരു ചെടിയായിരുന്നു ആളുടെ ഒരു ലങ്സിൽ വളർന്നത്. പിന്നീട് ശസ്ത്രക്രിയയിലൂടെ അത് പുറത്തെടുക്കുകയായിരുന്നു. അതേപോലെ തന്നെയാണ് 2009 ആർട്ടിയോൺ സോഡ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള 28 വയസ്സുകാരനായ ഒരു റഷ്യക്കാരനും ചെസ്റ്റ് പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ ആയിട്ട് ഡോക്ടറുടെ അടുത്ത് പോയത്. അപ്പോഴും ഇതേപോലെ തന്നെ ക്യാൻസർ ആണെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നീട് ഓപ്പറേഷൻ ടൈമിൽ തന്നെയാണ് പുള്ളിയുടെ ലങ്സിൻ്റെ ഉള്ളിലും ഒരു ചെടി വളരുന്നതായിട്ട് കണ്ടെത്തിയത്. പുള്ളിക്കാരൻ ആർമി ട്രെയിനിങ്ങിന് പോയപ്പോൾ കാട്ടിലൂടെ ഏതോ സീഡോ എന്തോ ഉള്ളിൽ വലിച്ചു കയറ്റി പുള്ളിയിൽ പോയി, അങ്ങനെ അതവിടെ നിന്ന് വളർന്നു എന്നൊക്കെയാണ് പിന്നീടുള്ള നിഗമനങ്ങളിൽ കാര്യങ്ങളിലൊക്കെ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്? മനുഷ്യൻ സമാധാനമായിട്ടൊരു ശ്വാസം പോലും വലിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത്. ഇനിയും ഇതിലും ഭയാനകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മളുടെ ഇന്ത്യയിൽ സംഭവിച്ച ഒരു കാര്യമാണ്. 12 വയസ്സുള്ള ഒരു പയ്യനെ ശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഡോക്ടറുടെ അടുത്ത് പോയതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ബ്രീത്ത് കുറഞ്ഞു, അങ്ങനെ ഭയങ്കര ഇഷ്യൂ ആയിട്ട് പെട്ടെന്ന് തന്നെ ഒരു 45 മിനിറ്റോളം നീണ്ട ഓപ്പറേഷനിൽ 3.5 ഇഞ്ചോളം വലിപ്പമുള്ള ഒരു എന്താ പറയുക, ഒരു മീനെയാണ് പുള്ളിക്കാരൻ്റെ ചെസ്റ്റിൽ നിന്ന് എടുക്കാൻ സാധിച്ചത്. ഒന്ന് ആലോചിക്കണം, അത്തരത്തിലുള്ള ഒരു മീനെ മൂപ്പര് വിഴുങ്ങാൻ ശ്രമിച്ചത്, അതായത് ഫ്രണ്ട്സിനോടൊപ്പം ഇതേപോലെ ഒരു മീൻ വിഴുങ്ങിക്കളി കളിച്ചതാണ്. അപ്പോൾ ഇത്രയും വലിയൊരു മീനെ വിഴുങ്ങിയെ വലിയ ആളാവല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കണം അത്രയും വലിയൊരു മീനെ പിടിച്ച് മൂപ്പര് വിഴുങ്ങാൻ ശ്രമിച്ചത്. എന്തിനേറെ പറയുന്നു, അതുള്ളിൽ കുടുങ്ങി ഓപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് വരെ എത്തി എന്നുള്ളതാണ്. അടുത്തത് ഓസ്ട്രേലിയക്കാരനായ ഡിലൻ തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായിക്ക് പറ്റിയ ഒരു പറ്റാണ്. 21 വയസ്സ് പ്രായമുള്ള സമയത്ത് ബാലിയിൽ കറങ്ങാൻ പോയതാണ്. അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങി എഴുതേണ്ട സമയത്ത് വയറ്റിൻ്റെ അവിടെ ഒരു ചെറിയൊരു തടിപ്പ് ആൾക്ക് തോന്നി. അതൊരു ശനിയാഴ്ച ദിവസമായിരുന്നു. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി, പിറ്റേ ദിവസം ഞായറാഴ്ച. ഇതേപോലെ തടിപ്പ് കൂടുതലായിട്ട് വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതേതെങ്കിലും ഇൻസെക്ട്, അതായത് എന്തെങ്കിലും പ്രാണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് സംഭവിച്ചതായിരിക്കും എന്ന് പറഞ്ഞു ഓയിൽമെൻറ്റൊക്കെ കൊടുത്തു വിട്ടു. അതിൻ്റെ അടുത്ത ദിവസമായപ്പോൾ ആളെ കൊണ്ട് നിക്കക്കളി ഇല്ലാതെയായി. അത്ര ഒരു അവസ്ഥയിലോട്ട് എത്തി. പിന്നീട് ഡോക്ടേഴ്സ് കുറച്ചുകൂടെയും നല്ല രീതിക്ക് നോക്കി അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് പുള്ളിയുടെ വയറ്റിൽ ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ എട്ടുകാലിയായിരുന്നു. എട്ടുകാലി എന്ന് പറയുമ്പോൾ വലിയ എട്ടുകാലിയൊന്നുമല്ല, ഒരു തീപ്പെട്ടികളുടെ തലയുടെ അത്ര വലിപ്പമുള്ളൊരു ചെറിയ എട്ടുകാലിയായിരുന്നു ആളുടെ വയറ്റിലുണ്ടായത്. എന്നിട്ട് വളരെ വലിയൊരു സർജറിയൊക്കെ വേണ്ടി വന്നു അത് പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ആൾക്ക് എന്താ പറയുക, അപ്പൻഡൈസിൻ്റെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്കാറിലൂടെ ആയിരിക്കാം ഇത് കയറിയതെന്നാണ് പിന്നീടുള്ള നിഗമനങ്ങളിൽ കാര്യങ്ങളിലൊക്കെ എത്തിയത്. എന്നിരുന്നുണ്ടെങ്കിലും അതൊരു മിസ്റ്ററി തന്നെയാണല്ലേ, വയറിൻ്റെ ഉള്ളിൽ ഒരു എട്ടുകാലി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓ, അടുത്തത് മാഗറ്റ്സ് ഇൻ ഇയേഴ്സ്, അതായത് ചെവിയിൽ പുഴു വരുന്ന ഒരു പരിപാടി. ഇതേപോലെ തന്നെ സംഭവിച്ചത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 92 വയസ്സുള്ള ഒരു അമ്മൂമ്മക്ക് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ ചെവിയിൽ നിന്ന് 57 മാഗറ്റ്സിനെയാണ് എടുക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാളുടെ ചെവിയിൽ സംഭവിച്ചെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 കണക്കിന് എഗ്സ് ആണ് ഇതേപോലുള്ള സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ പറയുക, മുട്ടിട്ട് കഴിഞ്ഞിട്ട് അത് ലാർവ പിന്നെ അത് വളർന്ന് വലുതായി ആകെ സീനാവുമ്പോഴാണ് ഇത്തരത്തിൽ ഒരുപാട് എണ്ണം വളർന്ന് പന്തലിച്ച് പെരുകുന്നത്. ഇത്തിരിയും കൂടെ സിവിയർ ആയിട്ടുണ്ടെങ്കിൽ അത് തലയുടെ ഉള്ളിലോട്ട് കയറാനുള്ളൊരു സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ഇങ്ങനെയുള്ള കേസുകൾ പല സമയത്തും ലോകത്തിൻ്റെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തതായിട്ട് കേട്ടിട്ടുണ്ട്. അടുത്തത് റോസ്ബെറി അൽവാരസ് എന്ന് പറഞ്ഞിട്ടുള്ള അരിസോണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് പറ്റിയതാണ്. അപ്പോൾ അവർക്ക് വളരെ അസഹ്യമായിട്ടുള്ള തലവേദന കാര്യങ്ങളൊക്കെ ആയി ഡോക്ടർ അടുത്ത് പോയി കണ്ടപ്പോഴാണ് ഈ ബ്രെയിൻ ട്യൂമർ ആണ് എന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അങ്ങനെ പിന്നീടുള്ള വളരെ വിദഗ്ധമായിട്ടുള്ള പരിശോധനയിലാണ് അതിലും വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കൂടി ഇത്തിരി കൂടെ വേസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു പുള്ളിക്കാരുടെ ബ്രെയിനിൽ ഉണ്ടായിരുന്നത്. ടേപ്പ് വേം എന്ന് വിളിക്കുന്ന ഒരു സോർട്ട് ഓഫ് വേം ആയിരുന്നു പുള്ളിക്കാരുടെ ബ്രെയിനിലോട്ട് എത്തിയത്. അത് അത്യാവശ്യം നല്ല രീതിക്ക് വളർന്ന് വലുതാവുകയും ചെയ്തു. അതുകൊണ്ടായിരുന്നു മൂപ്പർക്ക് അസഹ്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു സർജറിയിലൂടെ അത് പുറത്തെടുത്തു. എന്നാലും ഇതെങ്ങനെ വന്നു എന്നുള്ളതിന് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലുള്ള ഒരാൾ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചത് കൊണ്ടാവാം എന്നുള്ളൊരു നിഗമനത്തിലാണ് ഡോക്ടേഴ്സ് എത്തിയത്. എന്നിരുന്നാലും ഇതെങ്ങനെ ബ്രെയിനിലെത്തി എന്നുള്ളതാണ്. അടുത്തത് കിർഗിസ്ഥാനിൽ സംഭവിച്ച ഒരു കാര്യമാണ്. അലക്സീവ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക്, 18 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ഒന്നും കഴിക്കാനും പറ്റുന്നില്ല, ഒന്നും കുടിക്കാനും പറ്റുന്നില്ല, അസഹ്യമായിട്ടുള്ള വയറുവേദന. അങ്ങനെ ഈ ഒരു സംഭവം വളരെ സീനായപ്പോഴാണ് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയത്. ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി സ്കാനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വയറിൻ്റെ ഉള്ളിൽ ഒരു മുടിയുടെ ഉണ്ടയായിരുന്നു ഡിറ്റക്ട് ചെയ്തത്. അതായത് വയറിൻ്റെ ഉള്ളിൽ മുടി കഴിച്ചിട്ട് മുടിയുടെ ഒരു ഉണ്ടയായിട്ട് ഫോം ചെയ്തിട്ട് അതുകൊണ്ടായിരുന്നു ഇവർക്ക് ഇത്രയും അസഹ്യമായിട്ടുള്ള വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടായത്. ട്രൈക്കോബാസി, അതായത് മുടി തിന്നുന്ന ഒരു ഡിസോർഡർ ആയിരുന്നു പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത്. അതായത് അവനവൻ
ഹെയറിൻ്റെയും അതേപോലെ തന്നെ ബാക്കിയുള്ളവരുടെയൊക്കെ മുടി തിന്നുന്ന തരത്തിലുള്ളൊരു ഡിസോർഡർ. അപ്പോൾ ഓരോരുത്തർക്കും പലതരത്തിലുള്ളൊരു അസുഖങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു ഒരു ഒരു റെയർ കണ്ടീഷനാണ് അതായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ കൂടുതൽ മുടി തിന്ന് അത് വയറിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഒരു ബോളായിട്ട് ഫോം ആവുമായിരുന്നു. ഏകദേശം 10 pounds, അതായത് 4.5 kilos വലിപ്പമുള്ള മുടിയുണ്ടായിരുന്നു പുള്ളിക്കാരുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്. ചെറുതൊന്നും ആയിരുന്നില്ല. ചെറിയ കുട്ടികളുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്നതൊക്കെ എടുത്ത് വായിലിടും. അതായത് ആ ഒരു പ്രായത്തിൻ്റെയാണ്, നമ്മളും ചെറുപ്പത്തിൽ ഏറെക്കുറെ അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. നമ്മളുടെ അമ്മമാർ നമ്മുടെ പിന്നാലെ നടന്നിട്ട് ആയിരിക്കും നോക്കിയിട്ടുണ്ടാവാം. പലപ്പോഴും എന്താ പറയുക, കോയിം വിഴുങ്ങി എന്നൊക്കെ പറഞ്ഞായിട്ട് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ സംഭവങ്ങൾ സംഭവിക്കാറുള്ളതാണ്. ഹോസ്പിറ്റലിൽ പോകുന്നതാണ്, അങ്ങനെയുള്ള മോതിരം വിഴുങ്ങി അങ്ങനത്തെ സീനുകളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ 8 വയസ്സുകാരിയായിട്ടുള്ള ഹൈലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി വിഴുങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റ്സ് ആയിരുന്നു. അതായത് ചുമ്മാ നല്ല അടിപൊളി മാഗ്നറ്റ്സ് ഇരിക്കുന്നത് കണ്ടപ്പോൾ സിമ്പിളായിട്ട് എടുത്തത് വിഴുങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. പാരൻസ് ആദ്യം നോട്ടീസ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു. അതും ഒന്നും രണ്ടൊന്നുമില്ല കേട്ടോ, 30 മാഗ്നറ്റ്സ് ആണ് ആ ഒരു പെൺകുട്ടി വിഴുങ്ങിയെന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്നിരുന്നുണ്ടെങ്കിലോ ഈ മാഗ്നറ്റ് വയറിൻ്റെ അകത്ത് എന്നിട്ട് മാഗ്നറ്റിൻ്റെ അതേ എന്താ പറയുക ഒരു പ്രോപ്പർട്ടീസ് ഒക്കെ കാണിച്ചു, അതായത് ഒട്ടിപ്പിടിക്കൽ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആ കൂടെ കലാബ് സീനായി. എന്തുകൊണ്ടോ എന്തോ ഒരു ഭാഗ്യം കൊണ്ടുള്ളത് ഭാഗ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഹേലി സർവൈവ് ചെയ്തതെന്നാണ് പുള്ളിക്കാരിയെ പരിശോധിച്ച ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തായാലും അത്രയും സിവിയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നു മുപ്പര് കടന്നു പോയത്. എന്തായാലും കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തത് സഞ്ജു ഭഗത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യക്കാരൻ്റെ കാര്യമാണ്. മൂപ്പരാൻ്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആയതുപോലെ തോന്നുന്ന ഒരു തരത്തിലായിരുന്നു ആളുടെ ഒരു ശരീര പ്രകൃതി. അങ്ങനെ ഒരു ദിവസം ഭയങ്കര വയറുവേദന കാര്യങ്ങളൊക്കെ ആയി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ വയറിൻ്റെ അകത്ത് നിന്ന് വേറൊരു സംഭവം റിമൂവ് ചെയ്തെടുക്കേണ്ടി വന്നു. അതായത് മൂപ്പരുടെ വയറ്റിലുണ്ടായിരുന്ന പാരസിറ്റിക് ട്വിന്നായിരുന്നു. അവർ യൂട്രസിലുണ്ടായിരുന്നു, അതായത് ഈ ഒരു ഒരു ഈ ആൾ യൂട്രസിലുണ്ടായിരുന്ന സമയത്ത് തന്നെ ആളുടെ വയറിൽ കയറി കൂടിയതായിരുന്നു. ഈ ഒരു സമയം കൊണ്ട് ചെറുതായിട്ട് കൈയും കാലും അതേപോലെ തന്നെ എന്താ പറയുക കുറച്ച് മുടിയും ആ ഒരു ഇത് ഡെവലപ്പ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ വളരെ റെയർ ആണ് എന്നുള്ളതാണ് ഒരു കാര്യം. അടുത്തത് 52 നെതർലാൻഡുകാരിയായിട്ടുള്ള മാർഗരറ്റ് ഡോൾമാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് ഇതേപോലെ തന്നെ വയറിൽ ഭയങ്കര സീനായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ആ ഒരു സ്കാൻ ചെയ്ത ഡോക്ടർ വരെ ഞെട്ടിപ്പോയി എന്ന് പറയേണ്ടി വരും. അത്തരത്തിലുള്ള സംഭവങ്ങളായിരുന്നു അവരുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ലറി ഐറ്റംസ് ആയിരുന്നു മുപ്പരാത്തിയുടെ വയറ്റിൽ നിന്ന് കിട്ടിയത്. സ്പൂണും ഫോർക്ക് പോലെ തുടങ്ങിയ സാധനങ്ങളെ ഈ സംഭവം തിന്നുന്നൊരു പ്രത്യേകതരം അസുഖമായിരുന്നു മുപ്പരാത്തിക്ക് ഉണ്ടായത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 1-2 28 പീസുകൾ മൂപ്പരുടെ വയറ്റിൽ നിന്ന് കിട്ടിയെന്നാണ് പറയുന്നത്. അത് ഒന്നും പറയാനില്ല അല്ലേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അതായത് ഇത്തിരി എന്താ പറയുക മനുഷ്യ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന കിട്ടിയ ഇത്തിരി വിചിത്രമായിട്ടുള്ള വസ്തുക്കൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കിടന്നുറങ്ങുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാവുന്നതാണ്. പിന്നെന്താ പിന്നെ എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി RZDEN@RZRazeenraz ആണ്. And it's me, Razeen, signing off. Peace. Stay peaceful, guys. Stay safe. Stay home.